ഇവിടെ വഴിയിലൂടെ നടന്നു വരുന്ന ഒരാൾ തൻ്റെ അഴിഞ്ഞു വീണ ഷൂലേസ് കെട്ടുവാൻ കുനിയുമ്പോഴാണ് തൊട്ടു പിറകെ വന്നയാൾ എന്തിനെയോ ഭയന്ന് ഓടി വന്ന അദ്ദേഹത്തെ പിടിച്ചു മാറ്റുന്നത്. ഒരുവേള അദ്ദേഹം അതൊഴി വന്നില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവിടുത്തെ ഒരു അവസ്ഥ? ഇവിടെ ഓഫീസിൽ നിന്നൊരു സ്റ്റാഫ് വളരെ തിടുക്കപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങി ഓടുന്നത് നമുക്കിവിടെ കാണാം. എന്നാൽ തൊട്ടടുത്ത ക്യാമറയിൽ കാണുന്നത് അവിടേക്ക് വന്ന ഈ ലേഡി ഹാൻഡ് ബ്രേക്ക് ഇടാത്തതിനെ തുടർന്ന് അവരുടെ വാഹനം റോഡിലേക്ക് ഇറങ്ങുന്നതാണ്. എന്നാൽ തക്ക സമയത്ത് അദ്ദേഹം ഓടിച്ചെന്ന ആ വാഹനത്തിൽ കയറി വലിയൊരു അപകടത്തെയാണ് തടഞ്ഞു നിർത്തുന്നത്. ഇവിടെ ഒരാൾ സ്വന്തം ജീവൻ പണയം വെച്ച് വലിയൊരു മലവെള്ളപ്പാച്ചിൽ നിന്ന് രണ്ട് കുട്ടികളെ അതിസാഹസികമായിട്ട് രക്ഷപ്പെടുത്തുകയാണ്. റോഡിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കാറിന്റെ മുകളിലേക്ക് പെട്ടെന്നാണ് ഒരു മിന്നൽ ഏൽക്കുന്നത്. എന്നാൽ നമ്മൾ എല്ലാവരെയും ഞെട്ടിച്ചു കളയുന്നത് നിമിഷ നേരം കൊണ്ട് അവിടേക്ക് സഹായത്തിനായി എത്തിയ ആളുകളെ കണ്ടാണ്. ഇവിടെ ഒരാൾ ഹെൽമെറ്റ് ധരിച്ചുകൊണ്ട് തൻ്റെ വാഹനത്തിനടുത്തേക്ക് നീങ്ങുമ്പോഴാണ് അതുവഴി ഒരു കുട്ടി ബ്രേക്ക് തകർന്ന സൈക്കിളുമായി ചീറി പാഞ്ഞു മരണമുഖത്തേക്ക് ഓടിയടുക്കുന്നത്. എന്നാൽ തക്ക സമയത്ത് അദ്ദേഹം ഒരു രക്ഷകനായി അവതരിച്ചതുകൊണ്ട് അവൻ്റെ ജീവന് യാതൊരു കുഴപ്പവും സംഭവിക്കുന്നില്ല. തൻ്റെ മുന്നിൽ കൂടി ചീറി പാഞ്ഞു പോകുന്ന ആ മരണമുഖത്തെ അവൻ തടയുവാൻ ശ്രമിച്ചുവെങ്കിലും ഭാഗ്യം അവനെ കൈവിടാതെ കാത്തു എന്ന് തന്നെ പറയാം. ഇവിടെ ഒരു കൺസ്ട്രക്ഷൻ വർക്കർ മുകളിൽ നിന്ന് നേരെ താഴേക്ക് വീഴുകയാണ്. സേഫ്റ്റി ബെൽറ്റ് ധരിച്ചതുകൊണ്ട് മാത്രമാണ് വലിയൊരു അപകടം വഴിമാറി പോയത്. ഭാഗ്യമെന്ന് പറയട്ടെ, അതുവഴി വന്നൊരു ബസ് ഡ്രൈവർ അദ്ദേഹത്തെ മുകളിൽ നിന്ന് താഴെ ഇറക്കുന്നതിന് സഹായിക്കുകയും ചെയ്തു. കാറിലകപ്പെട്ട തൻ്റെ കുട്ടി അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ട്രേഞ്ചർ തക്ക സമയത്ത് ഇടപെട്ട് രക്ഷപ്പെടുത്തുകയാണ്. ഇവിടെ ഹൈവേയിലൂടെ വാഹനങ്ങൾ ചീറി പായുന്നതിനിടയിൽ എന്തോ ഒരു പന്തികേട് കണ്ട കാർ റോഡ് സൈഡിൽ നിർത്തി. അതിൽ നിന്ന് ഒരു യുവാവ് പുറത്തേക്ക് ഇറങ്ങി വന്ന് ആ സൈഡിലൂടെ വരുന്ന വാഹനങ്ങളോടെല്ലാം തന്നെ അപ്പുറത്തുകൂടി പോകുവാനും റോഡിൽ ബ്ലോക്കായി കിടന്ന ആ വലിയ തടിക്കഷ്ണം എടുത്ത് മാറ്റുകയുമാണ്. റോഡിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കാറിൻ്റെ മുൻപിൽ എന്തോ ഒന്ന് കിടക്കുന്നത് കണ്ട കാർ ഡ്രൈവർ ബ്രേക്ക് ചവിട്ടുന്നതും അതുവഴി വന്നൊരു ബാലൻ തൻ്റെ സൈക്കിളിൽ നിന്ന് എടുത്തു ചാടി ആ പൂച്ചക്കുട്ടിയെ അവിടെ നിന്നും രക്ഷിക്കുകയാണ്. കൂടാതെ ആ പൂച്ചക്കുട്ടിയെ കണ്ട് ബ്രേക്ക് ചവിട്ടിയതിന് ആ ബാലൻ കാർ ഡ്രൈവറോട് നന്ദിയും അറിയിക്കുന്നത് നമുക്കിവിടെ കാണാം. ഇതിനല്ലേ ശരിക്കും മനുഷ്യത്വം എന്ന് പറയുന്നത്? വെക്കേഷൻ ആഘോഷിക്കാൻ പോയ ഫാമിലിയുടെ വളർത്തുന്നായ തണുത്തുറയുന്ന ഒരു പുഴയിലേക്ക് വീഴുകയുണ്ടായി. അവനാണെങ്കിൽ ഒരു ഇഞ്ച് പോലും അനങ്ങുവാൻ സാധിക്കുന്നില്ല. എന്നിരുന്നാലും അവൻ്റെ കുടുംബം ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും ഒടുവിൽ അവനെ അവിടെ നിന്നും രക്ഷപ്പെടുത്തുകയാണ്. റോഡിൽ മരിച്ചു കിടക്കുന്ന കങ്കാരുവിനെ മാറ്റുവാൻ ശ്രമിക്കുമ്പോഴാണ് അതിൻ്റെ ഉള്ളിൽ മറ്റൊരു കുട്ടി കങ്കാരു ഉണ്ടെന്ന് ഇവർക്ക് മനസ്സിലാകുന്നത്. അവരാണെങ്കിൽ അതിനെ ഉപേക്ഷിക്കുവാൻ തയ്യാറായിരുന്നില്ല. കൂടാതെ അവരതിനെ തങ്ങളുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയും അതിനുവേണ്ട എല്ലാ പരിചരണവും നൽകി അതിന് മറ്റൊരു പുതുജീവൻ നൽകുകയുമാണ്. അതിശൈത്യത്തിൽ ഗ്ലൗസ് ധരിക്കാതെ പുറത്തേക്കിറങ്ങിയത് അബദ്ധമായി ഇദ്ദേഹം ട്രാഫിക്കിൽ നിന്ന് ബുദ്ധിമുട്ടുന്നത് കണ്ട തൊട്ടു പിറകിലത്തെ ട്രക്ക് ഡ്രൈവർ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഗ്ലൗസ് ഊരി ഒട്ടും മടിക്കാതെ തന്നെ ആ സ്കൂട്ടർ യാത്രക്കാരന് നൽകുകയാണിവിടെ. തൻ്റെ മുന്നിൽ വെച്ചാണ് അമ്മ ചവിട്ടിയേണി നിലത്തേക്ക് വീഴുന്നത്. ഇത് കണ്ടവൻ ആദ്യമൊന്ന് പകച്ചു നിന്നെങ്കിലും പിന്നീടൊന്നും ആലോചിച്ചു നിൽക്കാതെ തൻ്റെ അമ്മയുടെ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ആ ഏണി വളരെ പാടുപെട്ടെടുത്ത് ഉയർത്തി ആ അമ്മയെ രക്ഷപ്പെടുത്തുകയാണ്.
ഇവിടെ ഒരാൾ തണുത്ത് വിറങ്ങലിച്ച് എങ്ങോട്ടും പോകാൻ കഴിയാതെ മരണത്തിന് കീഴ്പ്പെട്ടിരിക്കുമ്പോഴാണ് അതുവഴി വന്നൊരു യുവാവ് ഒട്ടും മടിക്കാതെ തന്നെ തൻ്റെ വസ്ത്രമൂരി അതിന് പുറത്തെടുത്ത് അവിടെ നിന്നും രക്ഷപ്പെടുത്തുന്നത്. എത്ര തിരക്ക് പിടിച്ച ജോലിയാണെങ്കിലും അതിനിടയിൽ സമയം കണ്ടെത്തി ഒരല്പം സ്നേഹം ബാക്കിയുള്ളവർക്ക് വീതിച്ചു കൊടുക്കുക എന്നത് ഒരു സാധാരണ വിഷയമല്ല. കാറിൽ നിന്ന് പുറത്തേക്കിറങ്ങുന്ന ഇദ്ദേഹം മഴ പെയ്യുന്നതിന് മുമ്പ് തന്നെ ആ റോഡ് സൈഡിൽ ഇരിക്കുന്ന കപ്പിളിന് അദ്ദേഹത്തിന്റെ സ്വന്തം കൂടെ കൈമാറുന്നത് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണുവാൻ സാധിക്കും. തന്റെ ലക്ഷറി കാറിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് റോഡിലെ ആ വെള്ളക്കെട്ട് അദ്ദേഹം കാണുന്നത്. പിന്നൊന്നും നോക്കിയില്ല, ഒരു സാധാരണക്കാരനെ പോലെ നേരെ ചെന്ന് റോഡ് സൈഡിലെ ആ ഡ്രൈനേജിന്റെ ബ്ലോക്ക് മാറ്റി അവിടെ നിന്ന് മടങ്ങുകയാണ്. ചില സെക്കൻഡുകൾ മാത്രം മതിയാകും ഒരു ജീവനെ തിരികെ പിടിക്കുവാൻ. അങ്ങനെയുള്ളൊരു കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. പിന്നാലെ വരുന്ന അപകടത്തിന് തൻ്റെ മകനെ വിട്ടുകൊടുക്കാൻ ഈ അമ്മ തയ്യാറേയല്ല. ഇവിടെ ചിലർ ഒത്തുചേർന്ന് പുറത്തേക്ക് കളിക്കാൻ പോകുകയാണ്. എന്നാൽ കൂടെയുള്ള ഒരാൾക്ക് മറ്റുള്ളവരെ പോലെ ഇങ്ങനെ നടക്കുവാൻ സാധിക്കില്ല. എന്നാൽ എങ്ങനെയാണ് തങ്ങളുടെ നൻപനെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകുവാൻ സാധിക്കുന്നത് എന്നോർത്ത് അവരവനെയും കൂട്ടി അവിടെ നിന്ന് കളിസ്ഥലത്തേക്ക് പോകുകയാണ്. നദിയിൽ നിന്ന് തിരിച്ചു കയറാനാകാതെ ഇവിടെ ഒരാൾ ട്രാമ്പായിരിക്കുകയാണ്. എന്നാൽ രണ്ട് സുഹൃത്തുക്കൾ ചേർന്ന് ഒരുപാട് നേരത്തെ ശ്രമത്തിനൊടുവിൽ അവനെ അവിടെ നിന്ന് മോചിപ്പിക്കുകയാണ്. സോ അങ്ങനെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുവാൻ സമയമായിരിക്കുകയാണ്. ഈ ഒരു വീഡിയോ മുഴുവനായി കണ്ട എല്ലാവർക്കും വളരെയധികം തന്നെ ഒരു നന്ദി അറിയിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം. ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ യാതൊരു മടിയും കൂടെ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കണ്ടുമുട്ടുന്നത് വരെ ഗുഡ് ബൈ.